ഹായ് ഹലോ എ വം വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റമ്യ റഹ്മാൻ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഇക്കാടെ കൂടെ ഞാൻ മസ്കറ്റിലേക്ക് പോവുകയാണ്. അതിൻ്റെ യാത്രാവിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഇക്കാൻ്റെ ഫ്രണ്ട്സിനുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ്, അതേപോലെ ഒന്ന് രണ്ട് പേരെ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെയാണ് ഈ ബോക്സിലുണ്ടായിരുന്നത്. പാക്കിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ ബോക്സിലുണ്ടായിരുന്നത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു ഈ ബോക്സിലാക്കിയിരുന്നത്. 8:55 രാവിലെ 8:55 ഫ്ലൈറ്റ് വരുന്നതിൻ്റെ ഇടക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒന്നിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പോരുന്ന തിരക്കിനിടയിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിത് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് അകത്ത് കയറിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. 7:30 ആ ടൈമിൽ ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഒരു 8:30 ആയ ടൈമിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. 8:55 ഫ്ലൈറ്റ്. അപ്പോൾ 8:30 ആയ ടൈമിൽ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഇത് തൊട്ടടുത്ത് കാണുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കേട്ടോ. വിൻഡോ സീറ്റ് ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ സുഖമായിരുന്നു. 8:55 തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഏകദേശം ഒരു 3.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. നാട്ടിലെ 12:30, അതായത് ഒമാനിലെ 10:30 ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്യുന്നത്. ഒമാനിലേക്ക് ഇതെൻ്റെ 2-ാമത്തെ യാത്രയാണ് കേട്ടോ. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് കുറവുണ്ടായിരുന്നു, എന്നാലും യാത്ര വളരെ സ്മൂത്തായിരുന്നു. നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. ഫ്ലൈറ്റ് ഏകദേശം ഉയർന്നു വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. താഴെ കാണുന്നത് അറിയാമോ. ഫുഡ് വന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. കോഫി വേണ്ടവർക്ക് കോഫി, അല്ലെങ്കിൽ ടീ, ഏത് വേണമെങ്കിലും ചായ വേണമെങ്കിൽ ചായ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഒരു വെജ് പുലാവ് ഉണ്ടായിരുന്നു, ബൻ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഒമാൻ എയറിലാണ് കേട്ടോ. ഒമാൻ എയറിലാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒമാൻ എയറിലായിരുന്നു ഞങ്ങളുടെ യാത്ര. പത്തരക്കായ ടൈമിൽ ലാൻഡ് ചെയ്തു. അത്ര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ലാൻഡിങ് ഉണ്ടായി. ലാൻഡ് ചെയ്തു. ഞാനിത് ഒമാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങള് മസ്കറ്റ് എയർപോർട്ടാണ് കേട്ടോ. അവിടെ നമ്മൾ കണ്ടത് ഇന്ത്യയിൽ കണ്ടത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഒമാൻ എയർ ആണ്. അങ്ങനെ 11:30 ആയപ്പോൾ ഞങ്ങൾ ഫുൾ ഞങ്ങൾ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നു. ഇത് എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ്, പുറത്ത് വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ്. ഇക്കാടെ ഫ്രണ്ട്സ് കൊണ്ടുവരാൻ വന്നിരുന്നു ഞങ്ങളെ. ഞങ്ങൾ 11:30 ആയ ടൈമിൽ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. സെക്കൻഡ് ടൈം ആയതുകൊണ്ടും പിന്നെ ID കാർഡൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് പുറത്ത് വന്നു കേട്ടോ. ഒരുപാട് ടൈമൊന്നും ഡിലേ ആയില്ല. ഇനി നേരെ പോകുന്നത് റൂമിലേക്കാണ്. ഇനി ഇവിടുത്തെ ഒമാനിലെ വിശേഷങ്ങളെല്ലാം ഇനി വരും വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യണം, എല്ലാവരും കാണണം വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാത്രമല്ല ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒമാനിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള വിശേഷങ്ങൾ ഇനി ഷെയർ ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.